നമസ്കാരം ഇലോവൻ ലേണിംഗിലേക്ക് സ്വാഗതം പി എസ് സി മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം പഠിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മളെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട് അതായത് ഒരു ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ഉത്തരമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമോ ഉള്ളതുപോലെ തോന്നാം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അത്തരം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില ഫാക്ട്സിനെ കുറിച്ചാണ് വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് ബൽവന്ത് റായ് മെഹ്തയാണ് എന്നാൽ പഞ്ചായത്ത് രാജ് എന്ന പദപ്രയോഗം ആവിഷ്കരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് രണ്ട് ആചാര്യ കൃപലാനിയുടെ ആത്മകഥയാണ് മൈ ടൈംസ് എന്നാൽ ഇന്ദിരാഗാന്ധി രചിച്ചതാണ് മൈ ട്രൂത്ത് മൂന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക അവിവാഹിതൻ എ ബി വാജ്പേയി ആണ് എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റായ ഏക അവിവാഹിതൻ എ പി ജെ അബ്ദുൽ കലാം ആണ് നാല് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജ രാമണ്ണയും ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാമുമാണ് അഞ്ച് രാജീവ് ഗാന്ധി വധത്തിനു പിന്നിലെ സുരക്ഷാ പാളിച്ചയെ കുറിച്ച് അന്വേഷിച്ചത് ജെയിൻ കമ്മീഷനാണ് എന്നാൽ രാജീവ് ഗാന്ധി വധത്തിനു പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിച്ചത് വർമ്മ കമ്മീഷനാണ് ആറ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായി ആണ് എന്നാൽ ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ബാബയാണ് ഏഴ് ഇന്ത്യയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈനുമാണ് എട്ട് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ മലയാളി വി ആർ കൃഷ്ണയ്യറാണ് എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ മലയാളി കെ ആർ നാരായണനാണ് ഒമ്പത് ഓസ്കർ നാമനിർദ്ദേശം ലഭിച്ച ആദ്യ ഇന്ത്യൻ ചിത്രം മദർ ഇന്ത്യയാണ് സംവിധായകനായ മെഹബൂബ് ഖാൻ 1958 നിർമ്മിച്ച ചിത്രമാണ് മദർ ഇന്ത്യ ഓസ്കർ നാമനിർദ്ദേശം ലഭിച്ച ആദ്യ മലയാള ചിത്രം ഗുരു ആണ് സംവിധായകനായ രാജീവ് അഞ്ചൽ 1997 നിർമ്മിച്ച ചിത്രമാണ് ഗുരു പത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മനു എന്നറിയപ്പെട്ടത് മെക്കാളെ പ്രഭു ആണ് എന്നാൽ ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പതിനൊന്ന് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെയാണ് എന്നാൽ അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകിനെയാണ് പന്ത്രണ്ട് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ റെജിനാൾഡ് ഡയർ ആണ് എന്നാൽ ആ സമയത്ത് പഞ്ചാബ് ഗവർണർ ആയിരുന്നത് മൈക്കൽ ഒ ഡയർ ആണ് പതിമൂന്ന് ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെട്ടത് വീരേശലിംഗം ആണ് എന്നാൽ തെലുഗു പിതാമഹൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ ആണ് പതിനാല് മറാഥ മാക്യവെല്ലി എന്നറിയപ്പെട്ടത് നാനാ ഫഡ്നാവിസ് ആണ് എന്നാൽ മറാഥ കേസരി എന്ന് വിളിച്ചത് ബാലഗംഗാധര തിലക്കിനെയാണ് പതിനഞ്ച് ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ആണ് എന്നാൽ ക്വായിദ് ഇ അസം എന്നറിയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്നയാണ് പതിനാറ് ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നാൽ ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകൻ കെ എം മുൻഷിയാണ് പതിനേഴ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ് 1911 അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാറോൾഡ് മാക്മില്ലൻ ആണ് പതിനെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനും പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയുമായിരുന്നു പത്തൊമ്പത് സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക് പ്രഭുവാണ് അതിനായി സമ്മർദ്ദം ചെലുത്തിയ ഭാരതീയ നേതാവ് രാജാറാം മോഹൻ റോയ് ആണ് ഇരുപത് ബാലഗംഗാധര തിലക് കേസരി പത്രം ആരംഭിച്ചത് മറാഠിയിലും മറാഥ എന്ന പത്രം ആരംഭിച്ചത് ഇംഗ്ലീഷിലുമാണ് സോ ഇത്രയുമാണ് എല്ലാ എക്സാമുകളിലും ചോദിക്കുന്ന ചില കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു